പുലിമുരുകൻ അഞ്ച് വർഷം പിന്നിടുന്നു. 2016 ഒക്ടോബർ 7-നാണ് മുരുകൻ പുലിവേട്ടയ്ക്കിറങ്ങി ലോകം കീഴടക്കിയത്. മലയാള സിനിമാ വ്യവസായത്തെ പുലിമുരുകന് മുമ്പും ശേഷവും എന്ന് വേർതിരിക്കുന്നതിൽ അതിശയോക്തിയില്ല. എന്തുകൊണ്ടും കച്ചവട സിനിമയിലെ ട്രെൻഡ് സെറ്ററാണ് ഈ ചിത്രം. മലയാള സിനിമയിൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിർമ്മാതാക്കൾക്ക് ആത്മവിശ്വാസം ലഭിച്ച ചിത്രം കൂടിയാണിത്. തിയേറ്ററുകളിൽ നിന്ന് പുലിമുരുകൻ വേട്ടയാടി പിടിച്ചത് 100 കോടിയും. ആദ്യമായി 100 കോടി ക്ലബിൽ കയറിയ മലയാള സിനിമ. മോഹൻലാൽ എന്ന താരത്തിൻ്റെ മൂല്യമുയർത്തിയ ബ്രഹ്മാണ്ട ചിത്രം. നിരവധി റെക്കോർഡുകളും ഈ ചിത്രത്തിന് സ്വന്തം. ഒരു മലയാള സിനിമ നേടുന്ന ഏറ്റവും ഉയർന്ന ആദ്യദിന കളക്ഷൻ. വേഗത്തിൽ 25-ഉം 50 കോടികൾ സ്വന്തമാക്കിയ ചിത്രം. 100 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രം. എന്നിങ്ങനെ പുലിമുരുകൻ കൈവരിച്ച നേട്ടങ്ങൾ നിരവധി. മാത്രമല്ല, UK, ന്യൂസിലൻഡ് എന്നിവിടങ്ങളിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രമെന്ന ബഹുമതിയും ഈ ചിത്രത്തിന് സ്വന്തം. പുലിമുരുകൻ്റെ മുഴുവൻ ക്രെഡിറ്റിനും അവകാശി ചിത്രത്തിൻ്റെ നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാടമാണ്. മുൻ മാതൃകകളൊന്നുമില്ലാതെ ഒരറപ്പുമില്ലാതെ ഇത്രയും തുക ചെലവഴിക്കാൻ അദ്ദേഹം കാട്ടിയ ധൈര്യമാണ് പുലിമുരുകൻ യാഥാർത്ഥ്യമാക്കിയത്. അന്നത്തെ സാഹചര്യത്തിൽ ഇത്രയും വലിയ റിസ്ക് ഏറ്റെടുക്കാൻ മറ്റൊരു നിർമ്മാതാവും തയ്യാറാകില്ലെന്ന് ഉറപ്പ്. ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് 60 ദിവസം കൊണ്ട് പൂർത്തിയാകുമെന്നായിരുന്നു പ്രതീക്ഷ. ആക്ഷൻ കോറിയോഗ്രാഫർ പീറ്റർ ഹെയ്നിൽ നിന്ന് 40 ദിവസത്തെ ഡേറ്റും വാങ്ങി. മൊത്തം 100 ദിവസത്തെ ഷൂട്ടിംഗാണ് പ്ലാൻ ചെയ്തത്. എന്നാൽ ചിത്രീകരണം തുടങ്ങിയപ്പോൾ പ്ലാനിംഗ് എല്ലാം തെറ്റി. ആദ്യ ഷെഡ്യൂൾ പൂർത്തിയാക്കിയത് 80 ദിവസം കൊണ്ടാണ്. ചിത്രത്തിലെ ഹൈലൈറ്റുകളിലൊന്നായ പാറക്കെട്ടിലെ ഫൈറ്റിന് 3 ദിവസമാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇത് 7 ദിവസം നീണ്ടുനിന്നു. മോഹൻലാലിൻ്റെ എൻട്രീസും ചിത്രീകരിക്കാൻ വേണ്ടി വന്നത് 12 ദിവസവും. 56 ദിവസം കൊണ്ടാണ് മലേഷ്യയിൽ ക്ലൈമാക്സ് ചിത്രീകരിച്ചത്. സാങ്കേതിക മികവായിരുന്നു പുലിമുരുകൻ്റെ മറ്റൊരു പ്രത്യേകത. 4K റെസല്യൂഷനിലാണ് സിനിമ ചിത്രീകരിച്ചത്. ശബ്ദമിശ്രണം ഡോൾബി അറ്റ്മോസിലും. എന്നാൽ ചിത്രത്തിൻ്റെ ദൃശ്യ ശബ്ദ ഭംഗി അതിൻ്റെ പൂർണ്ണതയിൽ എത്ര തിയേറ്ററുകളിൽ ലഭിച്ചിട്ടുണ്ടാവും. സാങ്കേതിക മികവായിരുന്നു പുലിമുരുകൻ്റെ മറ്റൊരു പ്രത്യേകത. 4K റെസല്യൂഷനിലാണ് സിനിമ ചിത്രീകരിച്ചത്. ശബ്ദമിശ്രണം ഡോൾബി അറ്റ്മോസിലും. എന്നാൽ ചിത്രത്തിൻ്റെ ദൃശ്യ ശബ്ദ ഭംഗി അതിൻ്റെ പൂർണ്ണതയിൽ എത്ര തിയേറ്ററുകളിൽ ലഭിച്ചിട്ടുണ്ടാവും.